നമസ്കാരം എല്ലാവർക്കും. ചക്രവാണി ക്ലാസ്സസിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുന്നത്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ശരിക്കും നോക്കണം. കാര്യം ഇനിയിപ്പോൾ നടക്കുന്ന പരീക്ഷയിൽ ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഇതിന് പലതുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമുക്കത് പ്രയോജനപ്പെടും. മെയ് ജൂൺ മാസങ്ങളിൽ നടക്കുന്ന പ്രിലിംസ് ഉണ്ട്, അത് കഴിഞ്ഞാലുള്ള മെയിൻ പരീക്ഷയുണ്ട്. അതിനെല്ലാം ഈ ചോദ്യങ്ങൾ നമ്മൾ ഒരാവർത്തിയെങ്കിലും ഒന്ന് നോക്കിയിരിക്കുക. കാരണം ഇത് ആവർത്തിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. പല ചോദ്യങ്ങളും ആവർത്തിക്കപ്പെടും. അതുകൊണ്ടും മാത്രമല്ല പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ എഴുതാനും ഈ നമ്മുടെ ഈ പ്രയത്നം ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ഇ സി ജി എന്ന് പറയും. ഇലക്ട്രോകാർഡിയോഗ്രാം എന്തിനുപയോഗിക്കുമെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. ഈ ഇലക്ട്രോകാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് ആര് എന്നാണ് ചോദ്യം. വില്യം ഹാർവി, വില്യം ഐൻതോവൻ, ലെനക്, ജോസഫ് ലിസ്റ്റർ. നാല് പേരും നമുക്ക് പരിചയമുള്ളവരാണ്. വില്യം ഹാർവി എന്ത് ചെയ്തു, റെനെ ലെനക് എന്ത് ചെയ്തു, ജോസഫ് ലിസ്റ്റർ എന്ത് ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചു. വില്യം ഐൻതോവനും എന്ത് ചെയ്തു എന്ന് പറയും. ഇലക്ട്രോകാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് വില്യം ഐൻതോവൻ. ഈ കണ്ടുപിടുത്തത്തിനാണ് 1924 ഐൻതോവന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1924 നോബൽ പ്രൈസ് തുടങ്ങിയത് 1901 1924 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് ഐൻതോവനാണ്. അത് ഇലക്ട്രോകാർഡിയോഗ്രാം കണ്ടുപിടിച്ചതിനുമാണ്. ഈ നോബൽ സമ്മാനം ഐൻതോവന് ലഭിക്കാൻ ഇടയാക്കിയ കണ്ടുപിടുത്തം ECG ആണ്. ECG കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ വില്യം ഐൻതോവൻ 1924 നെതർലൻഡുകാരനാണ്. വില്യം ഐൻതോവൻ എന്ന് പറയുന്ന ആൾ നെതർലൻഡുകാരനാണ്. വില്യം ഹാർവി, റെനെ ലെനക്, ജോസഫ് ലിസ്റ്റർ, അവരെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അറിയാം. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അടുത്ത ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രാഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രാഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പോണ്ടിച്ചേരി, കൊൽക്കത്ത, പനാജി, മുംബൈ. ശരി, ഉത്തരം പനാജി. ഗോവയുടെ തലസ്ഥാനമാണ് പനാജി. ആ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ ഒരു പ്രധാന തുറമുഖം കൂടിയാണ് പനാജി. ഗോവയിലെ രണ്ട് തുറമുഖങ്ങളാണ് പനാജിയും മർമ്മഗോവയും. അതിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് പനാജി. അവിടെയാണ് ഇന്ത്യൻ ഓഷനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഏതിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി? എളുപ്പമുള്ള ചോദ്യം, നമുക്കറിയാം. ആരുടെയും സഹായമില്ല, എങ്ങും നോക്കാതെ കണ്ണടച്ചുകൊണ്ട് ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യം. ഏതിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി? ഇലക്ട്രോണുകളുടെ, ന്യൂട്രോണുകളുടെ, തന്മാത്രകളുടെ, ആറ്റങ്ങളുടെ? ഉത്തരം ഞാൻ പറയാതെ എൻ്റെ എല്ലാവർക്കും അറിയാം. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. ഗ്ലൂക്കോസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻ, ഫാറ്റ്. ഇതിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ വിഭാഗത്തിൽ പെടുന്നു. മനുഷ്യ ശരീരത്തിലെ പ്രാഥമിക ഇന്ധനമാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് ഉൾപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റുകളാണ്.
ശരീരത്തിന് ശക്തി ബലം കൂടുതൽ ലഭിക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണം. ധാന്യങ്ങളിൽ നിന്നും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരാഹാര ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും അരി, ഗോതമ്പ്, ബജറ ഇതുപോലുള്ള ധാന്യങ്ങളിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും മനുഷ്യ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഗ്ലൂക്കോസ് വിഭാഗം ആഹാര ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്. പിന്നെയുള്ള പ്രോട്ടീനാണ് ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം. ശരീരത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്നത്, ശരീരത്തിന് ശക്തി കൊടുക്കുന്ന ബലം കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് പ്രോട്ടീനാണ്. പ്രോട്ടീനും അതോടൊപ്പം വരുന്ന ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ്. പിന്നെ വിറ്റാമിൻ. വിറ്റാമിൻ്റെ കാര്യം നമുക്കറിയാം. അടുത്ത ചോദ്യം, ഒരു സസ്തനജീവി വവ്വാൽ, കഴുകൻ, മയിൽ, പ്രാവ്. മയിലും കഴുകനും പ്രാവും നമുക്കറിയാം പക്ഷികളാണ്. അപ്പോൾ പിന്നെ സസ്തനി ഏത്? വവ്വാലാണ്. ഈ വവ്വാൽ പറക്കാൻ കഴിവുള്ള സസ്തനിയാണ് വവ്വാൽ. അതുകൊണ്ട് സസ്തനജീവികളിൽ പെടുന്നതാണ് വവ്വാൽ. കഴുകനും പ്രാവും മയിലും പക്ഷികളുടെ വിഭാഗത്തിൽ പെടുന്നു. പക്ഷെ വവ്വാലാവട്ടെ പറക്കുന്നത് കൊണ്ട് അത് പക്ഷിയാവണമെന്നില്ല, പറക്കാൻ കഴിവുള്ള ഒരു സസ്തനജീവിയാണ് വവ്വാൽ. ഏത് ലോഹം കൊണ്ടുള്ള പാത്രമാണ് പാചകത്തിന് ഏറ്റവും അനുയോജ്യം? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ട്. ഇവിടെ പഠിപ്പിച്ചതാണ്, പരീക്ഷയ്ക്ക് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഇരുമ്പ്, അലുമിനിയം, സ്റ്റീൽ, ചെമ്പ്. ഉത്തരം സ്റ്റീൽ. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ന്യൂനമർദ്ദം ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ, നമ്മൾ കാലാവസ്ഥാ പ്രവചനക്കാർ പറയാറുണ്ടല്ലോ, ന്യൂനമർദ്ദം കൂടി, അതുകൊണ്ട് മഴ ധാരാളമായി പെയ്യും, ഇങ്ങനെയുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളുണ്ട്. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ന്യൂനമർദ്ദം ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? ചോദ്യം ഓപ്ഷൻ നോക്കാം. സമുദ്രപ്രതലത്തിലെ ചൂട് കൂടുന്നതുകൊണ്ട്, സമുദ്രപ്രതലത്തിലെ ചൂട് കുറയുന്നതുകൊണ്ട്, വലിയ തിരമാലകൾ ഉണ്ടാവുന്നതുകൊണ്ട്, ശക്തിയായി കാറ്റ് വീശുന്നതുകൊണ്ടല്ല, വലിയ തിരമാലകൾ ഉണ്ടാവുന്നതുകൊണ്ടുമല്ല, സമുദ്രപ്രതലത്തിലെ ചൂട് കുറയുന്നതുകൊണ്ടുമല്ല, പിന്നെയോ സമുദ്രപ്രതലത്തിൽ ചൂട് കൂടുന്നതുകൊണ്ടാണ്, അപ്പോഴാണ് ന്യൂനമർദ്ദം ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്ന്, ഏത് വർഷമാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള എഡ്യൂസാറ്റ് എന്ന കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത്? 2004 സെപ്റ്റംബർ 26, 2004 സെപ്റ്റംബർ 20, 2004 ജൂലൈ 8, 2004 ജൂലൈ ജനുവരി 1. ഉത്തരം 2004 സെപ്റ്റംബർ 20 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എഡ്യൂസാറ്റ് എന്ന കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത്. 2004 സെപ്റ്റംബർ 20 ഓർമ്മയിരിക്കണം. 2004 സെപ്റ്റംബർ 20 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള എഡ്യൂസാറ്റ് എന്ന കൃത്രിമ ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചത്. കാൽസ്യം കാർബണേറ്റ് ഏതിൻ്റെ രാസനാമമാണ്? എളുപ്പമല്ലേ, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. കാൽസ്യം കാർബണേറ്റ് ഏതിൻ്റെ രാസനാമം? എളുപ്പം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, ഇതെല്ലാം. കാൽസ്യം കാർബണേറ്റ് ഏതിൻ്റെ രാസനാമം? കറിവേപ്പിൻ്റെ, അലക്കുകാരത്തിൻ്റെ, മാർബിളിൻ്റെ, തുരിശിൻ്റെ? അല്ല, കറിവേപ്പാണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, അലക്കുകാരം കാൽസ്യം ബൈകാർബണേറ്റ്, മാർബിൾ കാൽസ്യം കാർബണേറ്റ്, തുരിശ് കോപ്പർ സൾഫേറ്റ്. കറിവേപ്പ്, മാർബിൾ, തുരിശ്. ശരി ഉത്തരം മാർബിൾ. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് എന്നും പറയും, വീഡിയോയിലുണ്ട്. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? മജ്ജയിൽ, കരളിൽ, ചെറുകുടലിൽ, തൈറോയിഡ് ഗ്രന്ഥികളിൽ. ശരീരത്തിലെ രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലല്ല, തൈറോയിഡ് ഗ്രന്ഥിയിലല്ല, ചെറുകുടലിലും അല്ല, പിന്നെ എവിടെ?
മജ്ജയിൽ. അപ്പോൾ പ്രധാനമായും രക്തത്തിലെ കോശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, റെഡ് ബ്ലഡ് കോർപ്പസൽസ്, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്, ഇത്രയാണ് ശരീരത്തിലെ രക്തകോശങ്ങൾ. ഏതൊക്കെ? അരുണ രക്താണുക്കൾ, ശ്വേതാണുക്കൾ, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലവണം, അടുത്ത ചോദ്യമാണ്, ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലവണം സിൽവർ ബ്രോമൈഡ്, സിൽവർ അയഡൈഡ്, ആഴ്സനിക്, ഫോസ്ഫറസ്. ആഴ്സനിക്കുമല്ല ഫോസ്ഫറസുമല്ല, ആഴ്സനിക്ക് വിഷവസ്തുവാണ് നമ്മൾ നേരത്തെ പഠിച്ചു, ഫോസ്ഫറസ് അല്ല. പിന്നെ ഏതായിരിക്കും? സിൽവർ അയഡൈഡാണോ സിൽവർ ബ്രോമൈഡാണോ? ഫോട്ടോഗ്രാഫിയിൽ, ഫോട്ടോഗ്രാഫി ഫിലിമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന ലവണം സിൽവർ ബ്രോമൈഡാണ്. സിൽവർ ബ്രോമൈഡ്. സോപ്പ് ഉപയോഗിക്കുമ്പോൾ വസ്ത്രത്തിലെയും മറ്റും അഴുക്കുകൾ പെട്ടെന്ന് ഇളകുന്നതിന് കാരണം, വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കുന്നതിന് പ്രധാന കാരണം, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ആ തുണികളിലെ അഴുക്ക് പെട്ടെന്ന് ഇളകാൻ കാരണം, സോപ്പ് വെള്ളത്തിന് പ്രതലബലം കൂടുതലായതുകൊണ്ട്, സോപ്പ് വെള്ളത്തിന് പ്രതലബലം കുറവായതുകൊണ്ട്, സോപ്പ് ഒരു ക്ഷാരമായതുകൊണ്ട്, സോപ്പ് ജലത്തെ വിഘടിപ്പിക്കുന്നതുകൊണ്ട്, സോപ്പ് ജലത്തെ വിഘടിപ്പിക്കുന്നതുകൊണ്ട്. ഇതാണ് ഓപ്ഷൻ. സോപ്പ് ജലത്തെ വിഘടിപ്പിക്കുന്നതുകൊണ്ടല്ല, സോപ്പ് ജലത്തെ വിഘടിപ്പിക്കുന്നില്ല, സോപ്പ് ഒരു ക്ഷാരമായതുകൊണ്ടും അല്ല, സോപ്പ് ക്ഷാരമാണ് പക്ഷെ അതുകൊണ്ടല്ല തുണി അലക്കാൻ ഉപയോഗിക്കുന്നത്. സോപ്പ് വെള്ളത്തിന് പ്രതലബലം കൂടുതലായതുകൊണ്ട്, പ്രതലബലം കൂടുതലായതുകൊണ്ടല്ല സോപ്പ് വെള്ളത്തിന് പ്രതലബലം കുറവായതുകൊണ്ട്. സോപ്പ് വെള്ളം വെള്ളത്തിൽ സോപ്പ് ലയിക്കുമ്പോൾ അതിൻ്റെ പ്രതലബലം കുറയുകയും പ്രതലബലം കുറഞ്ഞ സോപ്പ് വെള്ളം വസ്ത്രത്തിലെ നൂലുകൾക്കിടയിൽ തള്ളിക്കയറുകയും ചെയ്യുന്നു. അപ്പോൾ പ്രതലബലം കുറഞ്ഞ സോപ്പ് വെള്ളം നൂലുകൾക്കിടയിൽ തള്ളിക്കയറുമ്പോൾ നൂലുകൾക്കിടയിലിരിക്കുന്ന അഴുക്ക് പുറന്തള്ളപ്പെടും. ഇങ്ങനെയാണ് വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് വെള്ളം ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കുന്നതിന് കാരണം സോപ്പ് വെള്ളത്തിന് പ്രതലബലം കുറവാണ്. സോപ്പ് വെള്ളത്തിന് പ്രതലബലം കുറവായതുകൊണ്ട് നൂലുകൾക്കിടയ്ക്ക് ഇവ തള്ളിക്കയറുകയും അവിടെയുള്ള വസ്തുക്കളെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് വസ്ത്രങ്ങൾ അലക്കുന്നതിന് സോപ്പാണ് ഏറ്റവും നല്ലത്. സോപ്പിന് പകരം ഉപയോഗിക്കാവുന്നതാണ് ഡിറ്റർജൻറ്റുകൾ. ഡിറ്റർജൻ്റ് ആയാലും ജലത്തിൽ ലയിക്കുമ്പോൾ ദ്രാവകത്തിൻ്റെ പ്രതലബലം കുറയും. അപ്പോൾ സോപ്പിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവാണ് ഡിറ്റർജൻറ്റുകൾ എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം, തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് ദ്രാവകത്തിൽ, വാതകത്തിൽ, ഖരാവസ്ഥയിൽ, പ്ലാസ്മയിൽ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നു. ഖരാവസ്ഥയിൽ ക്രമമായി തന്മാത്രകൾ ക്രമീകരിച്ചിരിക്കും. ദ്രാവകത്തിൽ ഖരാവസ്ഥുവിൻ്റെ അത്രയും ക്രമീകരണം ദ്രാവകങ്ങൾക്കില്ല. വാതകത്തിനാണെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയിൽ തന്മാത്രകൾ ക്രമമായി അടുക്കിയിരിക്കും, അവയ്ക്ക് ചലന സ്വാതന്ത്ര്യമില്ല. ഖരാവസ്ഥയിലെ തന്മാത്രകൾക്ക് ചലന സ്വാതന്ത്ര്യം ഇല്ല. ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും തന്മാത്രകൾക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. അതുകൊണ്ട് അവ വളരെ അകലത്തിൽ കാണപ്പെടും. ഖരാവസ്ഥയിലാണെങ്കിൽ ചലന സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് അവ ഞെരുങ്ങി സ്ഥിതി, അടുത്തടുത്ത് സ്ഥിതി, യാതൊരു ക്രമവുമില്ലാതെ തന്മാത്രകൾ കാണപ്പെടുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. അപ്പോൾ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ഖരാവസ്ഥയിലല്ല, വാതകാവസ്ഥയിലല്ല, ദ്രാവകാവസ്ഥയിലല്ല, നാലാമത്തെ അവസ്ഥ, ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മയിലാണ് തന്മാത്രകൾ ക്രമരഹിതമായി കാണപ്പെടുന്നത്. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനം ഓക്സീകരണം, നിരോക്സീകരണം, നിർജ്ജലീകരണം, അയോണീകരണം. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനം വീഡിയോയിലുണ്ട്, വീഡിയോ പരിശോധിക്കുക. ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സിജൻ സ്വീകരിക്കുന്നതാണ് ഓക്സീകരണം. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഓക്സിജൻ സ്വീകരിക്കുന്ന രാസപ്രവർത്തനം ഓക്സീകരണവും, ഓക്സിജൻ വിട്ടുകൊടുക്കുന്ന രാസപ്രവർത്തനം നിരോക്സീകരണവുമാണ്. ഓക്സിജൻ സ്വീകരിക്കുന്നത് ഓക്സീകരണം, വിട്ടുകൊടുക്കുന്നത് നിരോക്സീകരണം.
നിർജ്ജലീകരണം. ജലാംശം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. അയോണുകളായിത്തീരുന്ന ഒരാറ്റം അല്ലെങ്കിൽ ഒരു തന്മാത്ര അയോണുകളായിത്തീരുന്ന പ്രവർത്തനത്തെ അയോണീകരണം എന്ന് പറയും. അപ്പോൾ ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനം ഓക്സീകരണമാണ്. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ പദാർത്ഥം കത്തുകയുള്ളൂ. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. മറ്റൊരു ചോദ്യം, ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്ത് റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡ്, ബ്രെയിൻ, ഹൃദയം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്ത്, കഴുത്തിന് താഴെയോട്ടുള്ള ഭാഗത്ത് റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുക. എന്താണ് റിഫ്ലക്സ് ആക്ഷൻ? ശരീരം ആകസ്മികമായി ഏതെങ്കിലും അപകടത്തിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് അവയവത്തെ സംരക്ഷിക്കാൻ ഉണ്ടാവുന്ന ശരീരം ഏർപ്പെടുത്തുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് റിഫ്ലക്സ് ആക്ഷൻ. ഏതെങ്കിലും അവയവത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശരീരം തിരഞ്ഞെടുക്കുന്ന ഒരു രക്ഷപ്പെടൽ മാർഗമാണ് റിഫ്ലക്സ് ആക്ഷൻ. അപ്പോൾ കഴുത്തിന് താഴോട്ടുള്ള എല്ലാ ഭാഗത്തെയും റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡ്, ബ്രെയിൻ, ഹൃദയം, പിറ്റ്യൂറ്ററി ഗ്ലാൻഡ്സ്. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നട്ടെല്ലിനകത്ത്, നട്ടെല്ല് എന്ന് പറഞ്ഞാൽ കശേരു, നട്ടെല്ലിൽ 33 കശേരുക്കൾ ഉണ്ടായിരിക്കും. ഈ കശേരുക്കൾക്കിടയ്ക്ക് കൂടെ താഴോട്ട് കടന്നു പോകുന്ന ഒരു കുഴലാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പൈനൽ കോഡാണ് റിഫ്ലക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്നത്. കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗത്തെ തലച്ചോറ് നിയന്ത്രിക്കും. ഹൃദയവും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സും റിഫ്ലക്സ് ആക്ഷനുമായി യാതൊരു ബന്ധവും ഇല്ല. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്, പഠിച്ചിട്ടുണ്ടല്ലോ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെ മുഴുവൻ നിയന്ത്രിക്കുന്നതും വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ശരീരത്തിലെ നായക ഗ്രന്ഥി എന്നാണ് വിളിക്കുന്നത്. പിറ്റ്യൂറ്ററി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ നായക ഗ്രന്ഥി എന്നറിയപ്പെടും. അടുത്ത ചോദ്യം, പ്രാണികൾ കടിക്കുന്നത് മുഖേനുണ്ടാകുന്ന രോഗം, മലേറിയ, കോളറ, സ്മോൾ പോക്സ്, മിസിൽസ്, മിസിൽസ് അല്ലെങ്കിൽ അഞ്ചാമ്പനി. പ്രാണികൾ കടിക്കുന്നത് മുഖേനുണ്ടാകുന്ന രോഗമാണ് മലേറിയ. മലേറിയ കൊതുക് കടിക്കുന്നത് കൊണ്ട്, പ്രധാനമായും കൊതുക് കടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് മലേറിയ. കോളറ, കോളറ ഒരു മലേറിയയെ പോലെ തന്നെ പകർച്ച രോഗമാണ് കോളറ. വയറിളക്കവും ഛർദ്ദിയുമാണ് പ്രധാന ലക്ഷണം. സ്മോൾ പോക്സ്, വസൂരി, മീസിൽസ്, അഞ്ചാമ്പനി എല്ലാം വൈറസ് രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് എന്തിനുള്ള ചുവടുവയ്പ്പായിരുന്നു? കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ്, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് എന്തിനുള്ള ചുവടുവയ്പ്പായിരുന്നു? സസ്യ സംരക്ഷണ പരിപാടി, സസ്യ സംരക്ഷണ പരിപാടി. അത്യുൽപാദനശേഷിയുള്ള വിത്തുൽപാദനം, ജലസേചനം, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക യന്ത്രവൽക്കരണം. ഇപ്പോൾ കമാൻഡ് ഏരിയ എന്ന് പറയുന്നത് സസ്യ സംരക്ഷണ പരിപാടിയല്ല, അത്യുൽപാദനശേഷിയുള്ള വിത്തുൽപാദനവും അല്ല, പിന്നെ എന്തെന്ന് ചോദിച്ചാൽ ജലസേചനവുമായി ബന്ധപ്പെട്ടതാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ്. കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത് 1974-75 വരെ, ജലസേചന പദ്ധതികൾ, അതാണ് എൻ്റെ അർത്ഥം. കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത് ശ്രദ്ധിച്ചോളണം 1974-75 പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത് 1974-75. ഗൺ പൗഡർ, അടുത്ത ചോദ്യം, കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? ഗൺ പൗഡർ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? ഈജിപ്ത്, ഇന്ത്യ, ചൈന, അസീറിയ. ഉത്തരം, ഗൺ പൗഡർ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. വെടിമരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആദ്യമായി പീരങ്കി ഉപയോഗിച്ച രാജ്യവും ചൈനയാണ്. ആ പീരങ്കി ഉപയോഗിക്കാനാണ് ഗൺ പൗഡർ ഉപയോഗിച്ചത്.
വെടിമരുന്നായി ഉപയോഗിക്കുന്ന സ്ഫോടകാത്മക ശക്തിയുള്ള ഗൺ പൗഡർ ആദ്യമായി കണ്ടുപിടിച്ച ചൈനക്കാർ ഉപയോഗിച്ചതും ചൈനക്കാരാണ്. ആദ്യമായി പീരങ്കി ഉപയോഗിച്ച രാജ്യവും ചൈനയാണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് കേരളത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ഏത്? നമ്മുടെ വീഡിയോയിലുണ്ട്. പരുത്തിക്കരി മണ്ണ്, തേരി മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ഉപ്പ് മണ്ണ്. പരുത്തിക്കരി മണ്ണ്, തേരി മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ഉപ്പ് മണ്ണ്. കേരളത്തിൽ പൊതുവിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ചരൽക്കല്ലുകൾ ചേർന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ചരൽക്കല്ലുകൾ കൂടുതലുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇനി തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് തേരി മണ്ണെന്നാണ് അറിയപ്പെടുന്നത്. തേരി മണ്ണ്. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ഉപ്പ് മണ്ണ്. സമുദ്രതീരങ്ങളോടടുത്തുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് ഉപ്പ് മണ്ണാണ്. സലൈൻ സോയിൽ അല്ലെങ്കിൽ ഉപ്പ് മണ്ണ് തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. താഴെ കുടിച്ചിരിക്കുന്നവയിൽ ഗണത്തിൽപ്പെടാത്തത് ഏത്? കാളക്കൊമ്പ്, ആട്ടിൻ കൊമ്പ്, പോത്തിൻ കൊമ്പ്, ആനക്കൊമ്പ്. കാളക്കൊമ്പ്, ആട്ടിൻ കൊമ്പ്, പോത്തിൻ കൊമ്പ്, ആനക്കൊമ്പ്. കാളക്കൊമ്പ്, ആട്ടിൻ കൊമ്പ്, പോത്തിൻ കൊമ്പും കൊമ്പുകൾ തന്നെയാണ്. പക്ഷെ ആനക്കൊമ്പ് എന്ന് പറയുന്നത് അതല്ല. ആനക്കൊമ്പ് എന്ന് പറയുന്നത് ആനയുടെ ഉളിപ്പല്ലുകൾ, രണ്ട് ഉളിപ്പല്ലുകൾ താഴേക്ക് വളർന്നുണ്ടായ കൊമ്പുകളാണ്. അതുകൊണ്ട് ഗണത്തിൽപ്പെടാത്ത ആനക്കൊമ്പാണ്. ആനക്കൊമ്പുകൾ യഥാർത്ഥത്തിൽ ആനപ്പല്ലുകളാണ്. മെഴുകുതിരി കത്തിത്തീരുമ്പോൾ അതിൻ്റെ പിണ്ഡത്തിന് എന്ത് സംഭവിക്കും? മെഴുകുതിരി കത്തിക്കുന്നു, കത്തിത്തീരുന്നു, അതിൻ്റെ ആകെ പിണ്ഡത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഊർജമായി മാറും. മെഴുകുതിരി പൂർണ്ണമായി ഊർജമായി മാറും. രണ്ടാമത്തെ പക്ഷേ കാർബൺ ഡയോക്സൈഡും നീരാവിയുമായി മാറും. മൂന്ന്, മെഴുക് ബാഷ്പമായി മാറും. ഡി, കാർബണും ഹൈഡ്രജനുമായി മാറും. മെഴുകുതിരി കത്തിത്തീരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡും നീരാവിയും ഉണ്ടായിരിക്കും. കാർബൺ ഡയോക്സൈഡും നീരാവിയും ഉണ്ടാകും. ഊർജമായി മാറില്ല. കാർബണും ഹൈഡ്രജനുമായി മാറും. കാർബണും ഹൈഡ്രജനും മെഴുകുതിരിയുടെ ഘടകങ്ങളാണ്. കാർബണും ഹൈഡ്രജനും ചേർന്ന സംയുക്തമാണ് മെഴുകുതിരി. അതുകൊണ്ട് മെഴുകുതിരിയുടെ രാസനാമം ഹൈഡ്രോ കാർബൺ എന്നാണ്. ഹൈഡ്രോ കാർബൺ, കാർബോഹൈഡ്രേറ്റ് അല്ല, ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണായി ഉപയോഗിക്കുന്നത് അല്ല, ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നതാണ് മെഴുകുതിരി. പക്ഷേ മെഴുകുതിരി കത്തിച്ചിരുമ്പോൾ കിട്ടുന്ന കാർബൺ ഡയോക്സൈഡും നീരാവിയുമാണ്. അടുത്ത ചോദ്യം, ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് 3 കിലോമീറ്റർ അല്ല 3 കിലോഗ്രാം ഭാരമുള്ള, 3 കിലോഗ്രാം ഭാരവും 5 കിലോഗ്രാം ഭാരമുള്ള രണ്ട് വസ്തുക്കൾ ഒരേ സമയം താഴേക്കിടുന്നു. ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് 3 കിലോഗ്രാം 5 കിലോഗ്രാം ഭാരമുള്ള രണ്ട് ഇരുമ്പ് കഷണങ്ങൾ ഒരേ സമയം താഴേക്കിട്ടാൽ ആദ്യം എത്തുന്നത് ഏതായിരിക്കും? ആദ്യം എത്തുന്നത് 3 കിലോഗ്രാം 5 കിലോഗ്രാം കണക്കാക്കാൻ കഴിയില്ല, ഒരേ സമയത്തെത്തുന്നു. ഇതാണ് ഓപ്ഷൻ. വ്യത്യസ്ത ഭാരമാണ്. ഒരു ഇരുമ്പ് കഷണത്തിന് 3 കിലോഗ്രാം, മറ്റൊരു ഇരുമ്പ് കഷണത്തിന് 5 കിലോഗ്രാം. സ്വാഭാവികമായും 5 കിലോഗ്രാം ഭാരമുള്ള വസ്തു ആദ്യം താഴേക്ക് വീഴും എന്നാണല്ലോ. പക്ഷെ അങ്ങനെയല്ല എന്ന് തെളിയിച്ചു. ആര് തെളിയിച്ചു? ഐസക് ന്യൂട്ടൺ തെളിയിച്ചു. അപ്പോൾ 3 കിലോഗ്രാം ഭാരമുള്ളതുമല്ല 5 കിലോഗ്രാം ഭാരമുള്ളത്. പിന്നെയോ, ഒരേ സമയം 3 കിലോഗ്രാം ഭാരവും 5 കിലോഗ്രാം ഭാരവും ഒരേ സമയത്ത് താഴേക്ക് വീഴും. ബാക്കി വീഡിയോയിലുണ്ട്. വ്യത്യസ്ത ഭാരമുള്ള വസ്തുക്കൾ എന്തുകൊണ്ടാണ് ഒരേ സമയത്ത് താഴേക്ക് വീഴുന്നത് എന്നുള്ളതിന് നമ്മുടെ പഴയ വീഡിയോ കാണുക. കണ്ടിട്ടും മനസ്സിലാകാത്തവർ വിളിക്കുക. അടുത്ത ചോദ്യം, ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു കഷണം ഐസ് പൊങ്ങിക്കിടക്കും. അതിൽ ഐസ് ഉരുകി തീർന്നപ്പോൾ ജലനിരപ്പ് ഉയരുന്നു, താഴുന്നു, വ്യതിയാനം വരുന്നില്ല, ഗണിക്കാൻ കഴിയില്ല. ചോദ്യം ഇതാണ്, ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷണം പൊങ്ങിക്കിടക്കുന്നു. ജലത്തിൽ ഐസ് ഉരുകിത്തീരുമ്പോൾ ജലനിരപ്പ് ഉയരുമോ താഴുമോ?
അതോ വ്യതിയാനം വരുന്നില്ലയോ? ഏതായിരിക്കും സംഭവം? യഥാർത്ഥത്തിൽ ജലനിരപ്പ് താഴും. ജലനിരപ്പ് താഴാൻ എന്ത് കാരണമെന്ന് വെച്ചാൽ ഐസ് ജലമാവുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയും, വെള്ളം ഐസാവുമ്പോൾ വ്യാപ്തം കൂടും. എന്നാൽ ജലം ഐസാവുമ്പോൾ അല്ല, ഐസ് ജലമാവുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നത് കൊണ്ട് ജലനിരപ്പ് താഴുകയാണ് ചെയ്യുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ അതെല്ലാവർക്കും അറിയാം, ആരും ഒന്നും പറയണ്ട. ഇൻസുലിൻ, ടെസ്റ്റോസ്റ്ററോൺ, പ്രൊജസ്റ്ററോൺ, ഹിമോഗ്ലോബിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ, പ്രൊജസ്റ്ററോൺ പുരുഷ ഹോർമോൺ, ടെസ്റ്റോസ്റ്ററോൺ സ്ത്രൈണ ഹോർമോൺ, ഹീമോഗ്ലോബിൻ രക്തത്തിലെ വർണ്ണ വസ്തു, നവസാരം എന്ന പേരിൽ അറിയപ്പെടുന്ന രാസ വസ്തു. നവസാരം അമോണിയം സൾഫേറ്റ്, അമോണിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഇതും നമ്മുടെ വീഡിയോയിലുണ്ട്. നവസാരം എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിനെ നവസാരം എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ യഥാർത്ഥത്തിൽ നവസാരത്തിൻ്റെ രസതന്ത്ര നാമമാണ് രാസനാമമാണ് അമോണിയം ക്ലോറൈഡ്. ഏറ്റവും പഴക്കമുള്ള പുഷ്പം, ഏറ്റവും പ്രായക്കൂടുതൽ പുരാതനമായ പൂവെന്ന് പറയുന്നത് മഗ്നോലിയ സയാന്തസ് ഹിബിസ്കസ് ഡാലിയ. ഉത്തരം മഗ്നോലിയ. ഏറ്റവും പഴക്കമുള്ള പൂവ് മഗ്നോലിയ. താഴെ കൊടുത്തിരിക്കുന്ന വിദ്യുത് കാന്തിക രശ്മികളിൽ ഏറ്റവും തരംഗ ദൈർഘ്യമുള്ളത്, വിദ്യുത് കാന്തിക രശ്മി എന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തിക തരംഗം. വൈദ്യുതകാന്തിക തരംഗം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നർത്ഥം. ഏറ്റവും തരംഗദൈർഘ്യമുള്ള എക്സ്കിരണങ്ങൾ, റേഡിയോ തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ് ഏറ്റവും തരംഗദൈർഘ്യമുള്ള തരംഗദൈർഘ്യം കൂടിയ വൈദ്യുത കാന്തിക രശ്മി എന്ന് പറയുന്നത് റേഡിയോ തരംഗങ്ങളാണ്. തരംഗദൈർഘ്യം കൂടിയത് റേഡിയോ തരംഗം, കുറഞ്ഞത് ഫെർമി. തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ഗാമാ രശ്മികൾക്കും കൂടിയുണ്ട്. ഗാമാ രശ്മികൾ തരംഗദൈർഘ്യം വളരെ കുറവാണ്. ആൽഫ ബീറ്റ ഗാമകൾക്ക്, ആൽഫ ബീറ്റ കിരണങ്ങൾക്ക് ഗാമാരശ്മികളേക്കാൾ കൂടുതൽ തരംഗദൈർഘ്യം ഉണ്ടതാനും. വരയാടുകളുടെ സംരക്ഷണത്തിനായി, അടുത്ത ചോദ്യം, വരയാടുകളുടെ സംരക്ഷണത്തിനായി കേരളത്തിൽ ഏർപ്പെടുത്തിയ ദേശീയോദ്യാനം, വരയാടുകളുടെ സംരക്ഷണത്തിനായി കേരളത്തിൽ ഏർപ്പെടുത്തിയ ദേശീയ ഉദ്യാനം തട്ടേക്കാട് സൈലൻ്റ് വാലി ഇടുക്കി ഇരവികുളം. ഉത്തരം ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ശ്രദ്ധിക്കണം. പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് എപ്പോൾ? പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് പൗർണമി നാളിൽ, അമാവാസികളിൽ, അമാവാസിയുടെയും പൗർണമിയുടെയും പൗർണമിയുടെയും ഇടയ്ക്കുള്ള ദിവസം, അമാവാസിക്ക് മുൻപ്. ഉത്തരം പൗർണമി നാളിൽ. ഭൂമിയും സൂര്യനും ചന്ദ്രനും, അതായത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുന്ന ദിവസമാണ് പൗർണമി എന്ന് പറയും. ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുമ്പോൾ അന്ന് ചന്ദ്രഗ്രഹണവും ഉണ്ടാവും. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിലും താഴ്ന്ന കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം, സമുദ്രനിരപ്പിലും താഴ്ന്ന പ്രദേശം കൃഷി ചെയ്യുന്ന സ്ഥലം, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഉത്തരം ആലപ്പുഴ. കുട്ടനാട്ടിലെ, അല്ല ആലപ്പുഴയിലെ കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴെയാണ്, സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. സമുദ്രനിരപ്പിലും താഴ്ന്ന് കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ കുട്ടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെയധികം താഴെയാണ് ആലപ്പുഴ. തൽക്കാലം ഇത്രയും ചോദ്യങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മുടെ വീഡിയോ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കാണുക. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കുക. തൽക്കാലം നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം.